പിന്നെ അവർ ഒരാഴ്ചത്തെ പരിപാടി കൊണ്ട് ഡി അഡിക്ഷൻ നടത്താമെന്ന് പറയുന്നത് വെറുതെ വിഡ്ഢിത്തം ചിന്തിക്കലാണ്. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങേണ്ട ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്രേവിങ് ആർക്കെങ്കിലും ഉണ്ടാവുകയാണ് കുട്ടികൾ കാട്ടുന്നുണ്ടെങ്കിൽ അവരെ ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. അതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് അവരുടെ ഓരോ ഡീവിയേഷനും സ്വഭാവത്തിൻ്റെ വ്യത്യാസങ്ങളും വൈകല്യങ്ങളും എന്താ പറയുക പൊട്ടിത്തെറിക്കലുകളും എല്ലാം ഇതിൻ്റെ പിറകിലുള്ളത് ഈ സാധനമാണോ ഗവൺമെൻറ് ഓഫ് ദാവൂദ് എന്നാണ് ഗോഡിൻ്റെ അർത്ഥം. ഞാൻ ഡി കമ്പനിയുടെ ആളാണെന്നൊക്കെ പറയുന്നത് വലിയൊരു ഒരു പൊങ്ങച്ചമായിട്ട് പറഞ്ഞിരുന്നു. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും പറഞ്ഞിരുന്നു വുമൻ ട്രാഫിക്കിംഗ്, ഇത് മൂന്നും ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കുറ്റവും ശിക്ഷയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മളിപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലഹരിയാണ്. കണ്ടതാണ് ഒരു യുവ ഡോക്ടറെ കുത്തി പരിക്കേൽപ്പിച്ചു, അവർ കൊല ചെയ്യപ്പെട്ടു, പിന്നീട് ഒരു മജിസ്ട്രേറ്റിനെ കുത്തുന്ന അവസ്ഥയുണ്ടായി. ലഹരി കേരളം മുഴുവൻ വ്യാപിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം പട്ടച്ചാരായം മുതൽ ഇന്ന് MDMA-യിലും അതിൽ ആ ഉപരിയായിട്ട് നിൽക്കുന്ന ഒരു ലഹരിയുടെ വല്ലാത്തൊരു വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലഹരിക്കെതിരെ പോരാടിയ ഒരു ഉദ്യോഗസ്ഥ നിലയിൽ ഇതിലൊരു ക്രമാനുഗതമായിട്ടുള്ളൊരു വളർച്ച എങ്ങനെയായിരുന്നു? ലഹരി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു ഘട്ടത്തിലാണ് എത്തുന്നത് എന്നെനിക്ക് തോന്നുന്നു. അൺലെസ് വി ഡു സംതിങ് സീരിയസ്ലി ഓൺ ദാറ്റ് മാറ്റർ. ഇവിടെ ഗവൺമെൻറ് തന്നെ അംഗീകരിക്കുകയാണ്, ഓരോ ഡിസ്ട്രിക്റ്റിലും ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നേരിട്ട് ഡി അഡിക്ഷൻ പ്രോഗ്രാം തുടങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് പ്രായോഗികമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിനുള്ള കപ്പാസിറ്റി ഒന്നും അവർക്കില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഉദാഹരണത്തിന് നമ്മുടെ കാലിക്കറ്റ് ഡി അഡിക്ഷൻ സെൻറ്റർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് ലഹരിയുടെ സെൻറ്ററാണത്. അവിടെയാണ് പോയിട്ട് അവർ ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങിയിരിക്കുന്നത്. ലഹരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡി അഡിക്ഷൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡി അഡിക്ഷനിലേക്ക് പോകുന്ന ആളുകൾക്ക് അത് ഏതെങ്കിലും രീതിയിൽ വീണ്ടും കിട്ടാനുള്ള അവസരമുണ്ടായാൽ ആ ഡി അഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ അവർ കണ്ടെത്തും, അതിനവർക്കൊരു ലൈനുണ്ട്. ആ ലൈൻ കട്ട് ചെയ്യാത്തത്തോളം കാലം സപ്ലൈ ലൈൻ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. അവിടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒന്ന്. പിന്നെ അവർ ഒരാഴ്ചത്തെ പരിപാടി കൊണ്ട് ഡി അഡിക്ഷൻ നടത്താമെന്നൊക്കെ പറയുന്നത് വെറുതെ വിഡ്ഢിത്തം ചിന്തിക്കലാണ്. ഒരാഴ്ച കൊണ്ടൊന്നും ഒരു ഡ്രഗിൻ്റെ ഡി അഡിക്ഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ശരി, ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ ആ ഒരു ലെവലിലോട്ട് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങേണ്ട ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെ തുടങ്ങണം അതിൻ്റെ പ്രാഥമിക പാഠം. നമുക്കിപ്പം അറിയാൻ സാധിക്കുന്നത് സ്കൂളുകളിലെ, അതായത് ഹൈസ്കൂളുകളിലെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടക്കം, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ പ്രായമുള്ള കുട്ടികളടക്കം ഈ ലഹരിയുടെ കരിയേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അത്രയും വലിയൊരു വിപത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു വലിയ ശൃംഖലയുണ്ട്. ഈ ശൃംഖല ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത് 8-ാം ക്ലാസ് ഒന്നുമല്ല, അതിലും താഴെയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പം പോലീസിൽ നിന്ന് മാറി നിന്നിട്ട് കുറേ കാലമായി, എന്നിട്ട് പോലും അതിൻ്റെ അനുഭവങ്ങളെന്ന് പറയുകയാണ്. ഞാൻ നേരത്തെ ഒരു 5-ാം ക്ലാസ് ULP സ്കൂളിൽ ലെവലുണ്ടായിരുന്ന ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ വെച്ച്, പെട്ടിക്കടയിൽ വെച്ച് കുട്ടികൾ സ്ഥിരമായിട്ട് ഈ നമ്മുടെ ടൈപ്പ് റൈറ്ററിന് ഉപയോഗിക്കുന്ന മായ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്താ ഇറേസ് സംതിങ് ഒരു സാധനം, അത് സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടോ. എന്തിനാണ് ഈ കുട്ടികൾക്ക് ഈ സാധനം എന്ന് ആർക്കോ സംശയം തോന്നി. അവർ എന്നോട് പറഞ്ഞപ്പോൾ അതിന് പുറകിൽ ഞാൻ പോയി നോക്കുമ്പോൾ ഈ 5-ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി മണപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ സ്കൂളിലും കണ്ടു, അതിൻ്റെ അടുത്തുള്ള സൈക്കിൾ കടയിൽ വെച്ചിരുന്ന സൈക്കിൾ ട്യൂബ് ഒട്ടിക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ എങ്ങനെയോ ഇവർ കയ്യിൽ എടുക്കുന്നു, എന്നിട്ട് അത് മണപ്പിക്കുന്നു, സൈക്കിൾ ട്യൂബ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ലഹരി തന്നെയാണ്, ലഹരിയുടെ തുടക്കമാണ്. അതൊക്കെ അടുത്ത ലെവലിലോട്ട് അവർ പോകും, ഹൈസ്കൂൾ ക്ലാസ് എത്തുമ്പോൾ ചിലപ്പോൾ പോയെന്ന് വരും. ഇതെല്ലാം നിങ്ങളുടെ മണ്ണെണ്ണ മണക്കാനുള്ള ഒരു താല്പര്യമുള്ള ആളുകളുണ്ട്, പെയിൻറ്റിനോട് താല്പര്യമുള്ള ആളുകളുണ്ട്, ഇതൊക്കെ ഇതിലൊക്കെ ലഹരി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്രേവിങ് ആർക്കെങ്കിലും ഉണ്ടാവുകയാണ് കുട്ടികൾ കാട്ടുന്നുണ്ടെങ്കിൽ അവരെ ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അവർ അതിലോട്ട് വന്നതിന് ശേഷം ഡി അഡിക്ഷൻ നടത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ തെരുവോരങ്ങളിൽ വലിയ ഹോർഡിംഗ് വെച്ച് ലഹരി നിത്യമയക്കത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഹോർഡിംഗ് വെച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും ഒരു ലഹരിക്കാരനെയും ലഹരി ഉപയോഗിക്കുന്നവനെയും സ്വാധീനിക്കുന്നില്ല. നമ്മൾ അവരെ കണ്ടെത്തി നേരിട്ട് അവിടെ ചെന്ന് കണ്ടെത്തിയിട്ട് തന്നെ അവരെ കൗൺസിലിംഗ് നടത്തിയിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്ത് വേണ്ടി വന്നാൽ മരുന്ന് കൊടുത്തിട്ടൊക്കെ തന്നെ ചികിത്സിച്ച് തന്നെ മാറ്റണം. അവിടെ വെച്ച് തുടങ്ങണം. അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം, ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം,
മെൻറ്റർമാരെ സൃഷ്ടിക്കുന്നു കുട്ടികളുടെ, പിന്നെ സ്കൂളിൽ എസ് പി സി പോലുള്ള സംഘടന, അത് നല്ലതാണ്. അത്തരം കുട്ടികളോട് പറഞ്ഞിട്ട് ഇവരെ വാച്ച് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടായാൽ നന്നായിരിക്കും. ആ ലെവലിൽ തന്നെ കുട്ടികളെ ഹൈസ്കൂൾ ക്ലാസ്സിന് മുമ്പായിട്ട് തന്നെ വാച്ച് ചെയ്യുന്നൊരു ഒരു സംവിധാനം ഉണ്ടാവണം. അതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടി ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞാൽ, ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാരോട് പോയിട്ട് നേരിട്ട് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ആ കുട്ടിയെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇഷ്ടപ്പെടാത്ത രക്ഷിതാക്കളെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ മോൻ അതിലൊന്നും നിൽക്കില്ല എന്നുള്ളൊരു സ്വഭാവം, അത് നമ്മൾ മാറ്റണം. നമ്മുടെ ഈ ആർക്കും ആ പ്രായത്തിൽ മാത്രമല്ല, ഈവൻ മുതിർന്ന ആളുകൾക്ക് പോലും ഈ അഡിക്ഷൻ വരാം. അതിലോട്ട് അവർ പതുക്കെ സ്ലിപ്പ് ചെയ്യാം. അപ്പോൾ അത് ഏത് പ്രായത്തിലുള്ള ആളായാലും ശരി, പിന്നെ പുരുഷ ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് രക്ഷപ്പെടുമായിരിക്കും, അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അതുവരെ ഇതിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ കുട്ടികൾ, 10 വയസ്സുള്ള കുട്ടി മുതൽ അങ്ങോട്ട് ഓരോരുത്തരും, അത് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് അവരെ ഓരോ ഡീവിയേഷനും സ്വഭാവത്തിൻ്റെ വ്യത്യാസങ്ങളും വൈകല്യങ്ങളും എന്താ പറയുക പൊട്ടിത്തെറിക്കലുകളും എല്ലാം ഇതിൻ്റെ പിറകിലുള്ളത് ഈ സാധനമാണോ, അത് അതേസമയത്ത് ഒരേ അവരെ കൂടുതൽ ഒരുതരം അഗ്രസീവായിട്ട് സെർച്ച് ചെയ്യാൻ പിടിക്കുക. കുട്ടി വന്നുകൊണ്ട് തന്നെ എൻ്റെ ഷർട്ടും കൊടുത്താട്, ഞാൻ പോയി നോക്കിയിട്ട് കുപ്പായത്തിലൊക്കെ നോക്കട്ടെ, പാൻസിൻ്റെ കീശയിലൊക്കെ തപ്പി നോക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ ഒരു പ്രതികാര ലെവലിലോട്ടും പോകും. ഈ രണ്ടും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം കുറച്ച് അല്പം നേരത്തെയാണ്, അപ്പോൾ അതിൽ താമരശ്ശേരിയായിട്ട് സ്കൂളിലെ ഒരു ക്ലാസ്സിലെ ഏകദേശം മഹാഭൂരിപക്ഷം കുട്ടികളും ഈ തരത്തിൽ ലഹരിക്ക് വശമ്പതയായിട്ടുണ്ട്. അവിടുത്തെ അധ്യാപകർ പോലും അവർക്ക് ഭയമാണ് ഇപ്പം കുട്ടികളെ ആ ഒരു ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങൾ. ഇത് രണ്ടും കമ്പയർ ചെയ്യണം, കമ്പൈൻ ചെയ്യണം. അധ്യാപകർക്ക് ഭയം എന്ന് പറഞ്ഞാൽ, അധ്യാപകർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താലോ, ആക്ഷൻ എടുക്കാൻ ചിന്തിച്ചാലോ പോലും ആ ചില കുട്ടികൾക്ക് അത്തരം ഒരു ഒരു ഡീവിയസ് ആയിട്ടുള്ളൊരു ചിന്ത ഒരു ശാഖയുള്ള കുട്ടികളുണ്ട്. അധ്യാപകൻ എന്നോ ഈവൻ പാരൻസോ പോലും, പാരൻസിനെ കുറിച്ച് പോലും പറയുന്ന പരാതി പറയുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട്. അവരെ ഉടനെ പറയാൻ പറ്റും നമ്മുടെ പോക്സോയിലേക്ക് കയറ്റുവരും. കുട്ടികൾക്കെല്ലാം അറിയാം ഇത് രണ്ടും ഏതൊക്കെ രീതിയിൽ പരാതി പറയണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഒരു അധ്യാപകനെക്കുറിച്ച് ആ രീതിയിലുള്ളൊരു പരാതിയും കണ്ട് കൊണ്ടുവന്നാൽ, ഒരു ആരോപണം കൊണ്ടുവന്നാൽ അധ്യാപകൻ്റെ കാര്യം പോക്കാണ്. അതിപ്പം മിക്കവാറും അധ്യാപകർക്കും ഇപ്പോൾ ആ ഭീഷണി ഉണ്ട് എന്നുള്ളതാണ്. അത് ചെറിയ ക്ലാസ്സുകളിൽ മാത്രമല്ല, എന്നോടൊരു പ്രൊഫസർ പറഞ്ഞത് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പി എച്ച് ഡി നടത്തുന്ന കുട്ടികൾ പോലും അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്ന ഈ രീതിയിൽ, നിങ്ങളത് തന്നില്ലെങ്കിൽ, എനിക്ക് അറ്റൻഡൻസ് തന്നില്ല എങ്കിൽ, എൻ്റെ തീസിസ് നിങ്ങൾ പിന്നെ ശരിയാ വാല്യുവേഷൻ കൂട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേക്കും എന്ന് പറയും. ഭീഷണിപ്പെടുന്ന ലെവലിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇത്തരം നിയമ പരിരക്ഷകളും മറ്റു കാര്യങ്ങളും എല്ലാം മിസ്യൂസ് ചെയ്യപ്പെടുന്നു. പലപ്പോഴും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം തന്നെ പോവില്ലേ? അപ്പോൾ അതൊക്കെ പേടിയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് അധ്യാപകർക്ക് മാത്രം, യഥാർത്ഥത്തിൽ പോലീസ് ഓഫീസർക്കെതിരെയും ഇത്തരത്തിലൊരു ഒരു അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു നീക്കം നമുക്ക് മലപ്പുറത്ത് കണ്ടു കഴിഞ്ഞതാണ്. മലപ്പുറത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കുട്ടിയാണ് ഇതിൽ അവർ ട്രാപ്പിൽ പെടുത്തിയത്. അതൊരു വലിയൊരു വിവാദമായൊരു സംഭവമായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. അത്തരത്തിൽ ഇങ്ങനെ, അതായത് ആരാണോ ഇതിന് ഞങ്ങൾക്കെതിരെ വരുന്നത്, അവർക്കെതിരെ കുട്ടികളും അതുവരെ അവരെ കൊണ്ടുവരുന്ന ആ ഈയൊരു ലഹരി കണ്ണികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചക്കാണ്. അതുണ്ട്, അതിനൊരു ലോബിയുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞത് പലപ്പോഴും ഈ ലഹരി മാഫിയ വിൽപ്പനക്കാർ അവർ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളിൽ ചേരുകയും അവിടെ വലിയ ലോക്കൽ നേതാക്കന്മാരാവുകയും അങ്ങനെ അവരുടെ പ്രൊട്ടക്ഷനിലൂടെ ആരെങ്കിലും പോലീസുകാരനായാലും ശരി, അധ്യാപകനായാലും ശരി, ലഹരിക്കെതിരായി ക്യാമ്പയിൻ നടത്തുന്ന ആളായാലും ശരി, അവർക്കെതിരായിട്ട് ഈ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയും മറ്റു പ്രശ്നങ്ങളാക്കുകയും ചിലപ്പോൾ തല്ലുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകുന്ന ഒരു അതിനെ രാഷ്ട്രീയ പാർട്ടികൾ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുക. ലഹരിയുടെ കണ്ണികൾ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഉണ്ട് എന്നുള്ള സത്യമാണ്. സത്യമാണ് അതിപ്പം ചെറിയ ലെവലിലാണ് ഞാൻ കണ്ടത്. ഒരു പക്ഷേ അതിനെ വലിയ ലെവലിലേക്ക് കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യമാണ്, സംശയിക്കാൻ പറ്റുന്നതാണ്. ഇത് നേരത്തെ നമുക്ക് കണ്ടു കഴിഞ്ഞതാണ്, ഈ സിനിമാ മേഖലയിൽ വ്യാപകമായ രീതിയിൽ ഡ്രഗ്സ് ഉപയോഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് സിനിമ ഇന്നിപ്പം ഞാൻ ഒബ്സേർവ് ചെയ്യുമ്പോൾ, അതിലേക്ക് അന്വേഷണമൊന്നും നടത്തിയിട്ടുള്ള ആളല്ലേ ഞാൻ. ഓഫ്കോഴ്സ് മാറാട് കേസിൻ്റെ സമയത്ത് കുറച്ചൊരു സിനിമ ലെവലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. സിനിമ ഞാൻ ഒബ്സേർവ് ചെയ്യുന്നത്, ഞാൻ കുറേ കാലം ബോംബെയിലായിരുന്നു. ബോംബെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സിനിമയ്ക്കൊരു ഒരു വേറൊരു പേരുണ്ട്.
ഗോഡ്. ഗോഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ദാവൂദ് എന്നാണ് ഗോഡിൻ്റെ അർത്ഥം. സിനിമാ ലോകത്തിനെ ഭരിക്കുന്നത് ദാവൂദാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ദാവൂദിൻ്റെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ദാവൂദ്. ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ദാവൂദിൻ്റെ മേഖലകൾ രണ്ട് മൂന്ന് തരത്തിലാണ്. ഒന്ന് ബിൽഡർ ലോബി, അവരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുക എന്നുള്ളൊന്ന്. രണ്ട് നാർക്കോട്ടിക്, നേരത്തെ ഉണ്ടായിരുന്ന കള്ളക്കടത്തുകാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദാവൂദ് നേരത്തെ ആജിമസ്താൻ അതുപോലത്തെ ആളുകളൊന്നും ഡ്രഗ്സിനെ അധികം ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷേ ദാവൂദ് അത് വ്യാപകമായി ഉപയോഗിക്കുകയും അത് വലിയൊരു ലെവലിൽ കൊണ്ടുപോവുകയും ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി അതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ ഉപയോഗിക്കുകയും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വലിയ ലാഭം അതിലാണ്. മൂന്നാമത്തത് പെൺകടത്താണ്, ഈ ട്രാഫിക്കിങ്. ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന സ്വഭാവം, പെണ്ണുങ്ങളെ കടത്തുന്ന പരിപാടി. ഇത് മൂന്നും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ സിനിമയിൽ വ്യാപകമായിരുന്നു. അങ്ങനെ ആ ദാവൂദ് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡ്, ഓഫ് കോഴ്സ് ഗോൾഡുണ്ട്, ഗോൾഡ് സ്മഗ്ലിംഗ്. ഇതെല്ലാം അന്ന് അതപ്പോൾ ഈ ദാവൂദിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്ന സിനിമാ ഫീൽഡ്. സിനിമാ ഫീൽഡ് ഞാൻ പിന്നെ ദാവൂദിൻ്റെ ആൾ, ഞാൻ ഡി കമ്പനിയുടെ ആളാണെന്നൊക്കെ പറയുന്നത് വലിയൊരു ഒരു പൊങ്ങച്ചമായിട്ട് പറഞ്ഞിരുന്നു. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും പറഞ്ഞിരുന്നു ഞാൻ ദാവൂദിൻ്റെ ആളാണ്, ഞാൻ ഡി കമ്പനിയുടെ ആളാണ്. എന്നോടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അയാളോട് കളിക്കരുത്, അയാൾ ഡി കമ്പനിയാണെന്ന്. എന്നോടൊരു സീനിയർ ഉദ്യോഗസ്ഥൻ തന്നെ വേറൊരു സീനിയർ ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങളിൽ പിന്നെ ഇത്തിരി കടന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് നല്ല സ്നേഹത്തിൽ പറഞ്ഞാണ്, ശ്രദ്ധിക്കണം അയാൾ ഡി കമ്പനിയുടെ ആളാണ്. അപ്പോൾ ആ ലെവലിൽ ഉള്ള ഒരു സംസ്കാരം ബോംബെയിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഡി കമ്പനിയും അതിനെതിരായിട്ടുള്ള ഗ്രൂപ്പൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അത് വേറൊരു ഇഷ്യൂ ആണ്. എന്നാലും ഞാൻ പറഞ്ഞാൽ ആ കൾച്ചറൊക്കെ നമ്മുടെ സിനിമയിലേക്ക് പതുക്കെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കാണുന്നു. ഞാൻ അന്ന് അക്കാലത്ത് അവിടെ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് കേരള സിനിമയിലേക്ക് പതുക്കെ വരികയാണ്. ബിൽഡർ ലോബിയിലേക്ക് പോലും അവരുടെ കൈകൾ എത്തുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഇഷ്യൂ പറയണം. ഞാൻ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗ്, അതുപോലത്തെ സ്മഗ്ലിംഗ് ഡ്രഗ്സ് സ്മഗ്ലിംഗ്, അതുപോലെ തന്നെ വിമൻ ട്രാഫിക്കിംഗ്, വുമൺ ട്രാഫിക്കിംഗ്, ഇത് മൂന്നും ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഈ ഇടക്കിടക്ക് ഈ ദുബായ് പോക്കൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്നെനിക്ക് സംശയമുണ്ട്. അവരും പോയിക്കൊണ്ടിരുന്നു ദുബായ്. ഈ ദാവൂദിൻ്റെ ടീമാണ് ആദ്യം അവിടുന്ന് ബോംബെയിൽ നിന്നുള്ള ആളുകളെ മുഴുവൻ കൊണ്ടുപോയിട്ട് ദുബായ് കൊണ്ടുപോയിട്ട് അവർക്ക് സ്വീകരണവും കാര്യങ്ങളും അവാർഡ് കൊടുക്കലൊക്കെ തുടങ്ങിയത്. അത് ഇവിടെയും ഉണ്ട്, ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു.